warahmatullahi wabarakatuh. Marhaban bi jami'i tullabi as-saffi ath-thamin ila al-wahdati ar-rabi'a. At-tufulatu fajrul hayat. Tahtabi adhihi al-wahda ala arba'i durusin. Al-awwal kam kanat farhati wa thani laytahu dhahaba ila al-madrasa. Wa thalith al-audatu ila al-hayat. Warabir Zuhurud Dunya. All 8th class students are welcome to Unit 4, The Morning of Childhood. Shaishava Jeevithathinte Prabhatham enna 4th unitilekku ella 8th classile vidyarthikalkkum swagatham. The unit discuss diaries, stories and channel discussion, notices and poetry. Kavithayum adupole thanne diaryum ingane thudangiya karyangalagunu ee unitil nammal charcha cheyyunnathu. Idil parayappetta paadabhagangalanu lessonsukalanu. First one, kam kanat farhati. I was so happy. Enikkendoru santoshamayirunnu. Second one, Laitahu Zahaba ilal madrasati. If he had gone to school, avan schoolil poirunnuvengil. Third one, Al audatu ilal hayat. Return to life. Jeevithathilekkulla madakkam, tirichuvarevu. Fourth one, Zuhurud Dunya. Flowers in the universe. പ്രപഞ്ചത്തിലെ പൂക്കൾ, ദുനിയാവിലെ പൂക്കൾ എന്നീ തുടങ്ങിയ 4 ചാപ്റ്ററുകളാകുന്നു ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ രസകരമായിട്ടുള്ള ഒരു യൂണിറ്റാകുന്നു നമ്മൾ ഈ യൂണിറ്റിലൂടെ പഠിക്കാൻ പോകുന്നത്. മാത്രമല്ല 1, 2, 3 യൂണിറ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതെല്ലാം വളരെ കൃത്യമായി പഠിച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ ഈ യൂണിറ്റിലേക്ക് കടക്കേണ്ടത് എന്ന് ഉണർത്തുന്നു. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ലെസൺ. നമുക്ക് പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. ജായിസത്തു നോബലി സലാമി ലിൽ ഹിന്ദി. കൈലാഷ് സത്യാർത്ഥി. അസായി ലി സലാമത്തിൽ അത്ഫാലി മിനൽ അമാല. കൈലാഷ് സത്യാർത്ഥി ആൻഡ് ഇന്ത്യൻ മാൻ working to serve children from child labor has been awarded the Nobel Peace Prize. ബാലവേലയിൽ നിന്നും കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ഇന്ത്യക്കാരനായ കൈലാഷ് സത്യാർത്ഥിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭ്യമായി. ജായിസത്തു നോബലി സലാം, നോബൽ പീസ് പ്രൈസ്, സമാധാന നോബൽ പുരസ്കാരം. കാല കൈലാഷ് സത്യാർത്ഥി, ഉഖദ്ദിമു ഹാദ തക്രീം ലികുല്ലി തിഫ്ലിൻ യഈശു ഫീ ബിലാദിൽ ഹിന്ദി. കൈലാഷ് സത്യാർത്ഥി സാഡ്, ഐ ഡെഡിക്കേറ്റ് ദിസ് ഹോണർ ഓഫ് ഓൾ ദി ചിൽഡ്രൻ വു ലിവിംഗ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ കൺട്രി. കൈലാഷ് സത്യാർത്ഥി എന്ന പ്രശസ്തനായ വ്യക്തി പറയുന്നു, ഈ ബഹുമതി എനിക്ക് ലഭ്യമായ ജായിസത്തു നോബലി സലാം, നോബൽ പീസ് പ്രൈസ്, സമാധാന നോബൽ പുരസ്കാരം, ഈ ബഹുമതി ഇന്ത്യയിൽ ജീവിക്കുന്ന, ഇന്ത്യയിൽ വസിക്കുന്ന എല്ലാ മുഴുവൻ കുട്ടികൾക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു, ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഫി അയ്യ മജാലിൻ യഅമലു ഹാദർ റജുലുൽ ഫാളിൽ. ഇത്രത്തോളം വലിയ പുരസ്കാരം ലഭിച്ചിട്ടും അത് ഇന്ത്യയിലെ കുട്ടികൾക്ക് നൽകണമെങ്കിൽ അദ്ദേഹം എത്രത്തോളം കുട്ടികളെ സ്നേഹിച്ചിട്ടുണ്ടാകുമെന്ന് നാം ചിന്തിക്കണം. ഒരുപാട് വിദ്യാഭ്യാസവും പ്രൊഫഷണൽ ജോലിയും അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തേക്ക് സമൂഹത്തിൽ ജീവിക്കുന്ന മക്കളുടെ പ്രയാസങ്ങൾ
മനസ്സിലാക്കിക്കൊണ്ട് ബാലവേല ചെയ്യുന്ന ശിശുക്കളെ ഓർത്തുകൊണ്ട് അധ്യാപന ജീവിതം അദ്ദേഹം ഒഴിവാക്കിക്കൊണ്ട് സമൂഹത്തിലേക്ക് കുട്ടികൾക്കിടയിലേക്ക് ശൈശവരിലേക്ക് ശിശുക്കളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറായ മഹൽ വ്യക്തിത്വമാണ് കൈലാഷ് സത്യാർത്ഥി എന്ന് നാം ഓർക്കണം. ഫി അയ്യി മജാലിൻ യഅമലു ഹാദർ റജുലുൽ ഫാളിൽ, ബഹുമാന്യനായ ഈ വ്യക്തി ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്? വാട്ട് ഏരിയ ഡസ് ദിസ് ഗ്രേറ്റ് മാൻ വർക്ക് ഇൻ? സെക്കൻഡ് വൺ, മാഹിയ ഹുഖൂഖുൽ അത്ഫാൽ? വാട്ട് ആർ ദി റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ? കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെ എന്തൊക്കെയാകുന്നു കുട്ടികളുടെ അവകാശങ്ങൾ? പാഠഭാഗം ശരിക്കു വായിക്കുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സങ്കല്പനത്തിൽ ലഭ്യമാകുന്ന വിധത്തിലായിരിക്കണം നിങ്ങൾ ഇതിനെ ആൻസർ ചെയ്യേണ്ടത്. തേർഡ് വൺ, ലിമാ നഹ്തഫിലു ബി ഈദിൽ അതുഫാലി കുല്ല സനത്തിൻ? വൈ ഡസ് വി സെലിബ്രേറ്റ് ചിൽഡ്രൻസ് ഡേ ഇൻ എവറി ഇയർ? എല്ലാ വർഷവും ശിശുദിനമായി ആചരിക്കുന്നത് ആഘോഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനായിരിക്കും നമ്മൾ എല്ലാ വർഷവും ശിശുദിനമായിട്ട് ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്നുള്ളതിലെ ആൻസറാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, കം കാനത്ത് ഫർഹത്തി, ഹൗ ഹാപ്പി ഐ വാസ്, എൻ്റെ സന്തോഷം എത്രത്തോളമാകുന്നു, എൻ്റെ സന്തോഷം എത്രത്തോളം ഉണ്ടായിരുന്നു. കം കാനത്ത് ഫർഹത്തി ഹീന ദആനി മുദീറുൽ മുഖാതഅത്തി ലിജുലൂസി അലൽ മസ്റഹി. കം കാനത്ത് ഫർഹത്തി, ഔ ഹാപ്പി ഐ വാസ്, എൻ്റെ സന്തോഷം എത്രത്തോളം ഉണ്ടായിരുന്നു. ഹീന ദആനി മുദീറുൽ മുഖാതഅത്തി ലിജുലൂസി അലൽ മസ്റഹി, വെൻ ദ ഗവർണർ ഇൻവൈറ്റഡ് മീ ടു സിറ്റ് ഓൺ ദി സ്റ്റേജ്. വേദിയിലേക്ക് ഇരിക്കാൻ വേണ്ടി ഗവർണർ എന്നെ ക്ഷണിച്ചപ്പോൾ വിളിച്ചപ്പോൾ എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ടായിരുന്നു. ഫരിഹൻ മീൻസ് ഹാപ്പി, സന്തോഷം. ഹീന മീൻസ് വക്ത്, സമയം. വംതല കൽബി ബിൽ മസറത്തി ഹീന സോഫഹനി അൽ വസീറു റഈസുൽ മുഖറം. വംതല കൽബി ബിൽ മസറ, My heart was filled with joy. സന്തോഷത്തിൻ്റെ കാഠിന്യത്താൽ എൻ്റെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഹീന സോഫഹനിൽ വസീറു റഈസുൽ മുഖറം, വിത്ത് ജോയ് വെൻ ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഗേവ് ഹാൻഡ് ഷേക്ക് ടു മീ. ബഹുമാന്യനായ മുഖ്യമന്ത്രി എന്നെ ഹസ്തദാനം ചെയ്തപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. വം തലഅത്ത് കൽബി ബിൽ മസറ, മൈ ഹേർട്ട് വാസ് ഫില്ലഡ് വിത്ത് ജോയ് വെൻ ദി ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഗേവ് ആൻഡ് ഷേക്ക് ടു മീ. എനിക്ക് ഹസ്തദാനം ചെയ്ത നിമിഷത്തിൽ ഞാൻ വളരെയധികം സന്തോഷവാനായിരുന്നു. ഏതൊരാൾക്കും ഉണ്ടാകും നമ്മളെ ഒരു വേദിയിലേക്ക് അവിടെ വന്ന ഗസ്റ്റ് ക്ഷണിക്കുമ്പോൾ നമുക്ക് സമ്മാനം നൽകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ആദരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വേദിയിലേക്ക് ക്ഷണിക്കുന്ന നിമിഷം നമുക്ക് വല്ലാത്ത സന്തോഷമായിരിക്കും. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഫാലത്ത് ഐനായ ബിബാലി ഇൽ ഫറഹി ഇന്ദമാ ജലസ്തു അമാമൽ ഹഫ്ലിൽ കരീം. മൈ ഐസ് ഫില്ലഡ് ഫാലത്ത് ഐനായ ബിബാലി ഇൽ ഫറഹ്, മൈ ഐസ് ഫില്ലഡ് with joy as I sat in front of the audience. മാന്യ സദസ്സിന് മുമ്പിൽ, ബഹുമാനപ്പെട്ട സദസ്സിന് മുമ്പിൽ ഇരുന്നപ്പോൾ അതിയായ സന്തോഷത്താൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഫാലത്ത് ഐനായ, എൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു കവിഞ്ഞൊഴുകിയിരുന്നു. ഫാല മീൻസ് ഫ്ലോ, ഒഴുകുന്നു. അദ്കുറു ദാലിക റജുലൻ ഫാലിൽ അല്ലദി ബദല ജുഹൂദഹു ലി അജ്ലി സആദത്തിൽ അത്ഫാൽ. ഹിയർ ഐ റിമെമ്പർ ദാറ്റ് ഗ്രേറ്റ് മാൻ വു വർക്ക്ഡ് ഫോർ ദി ഹാപ്പിനെസ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ, മക്കളുടെ, ഇന്ത്യയിൽ ജീവിക്കുന്ന
കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി പരിശ്രമിച്ച ആ മഹാവ്യക്തിയെ ഞാൻ ഇവിടെ സ്മരിക്കുകയാണ് എന്ന് അവിടെന്ന് സൂചിപ്പിക്കുന്നു. ഉഖദ്ദിമു ലഹു അഹറു തഹാനി വ തബ്രീക ഉഖദ്ദിമു ലഹു അഹറു തഹാനി വ തബ്രീകാത് വാം ഗ്രീറ്റിംഗ്സ് ടു ഹിം. അദ്ദേഹത്തിന് ഊഷ്മളമായ ആശംസകൾ അർപ്പിക്കുന്നു. മൻ ദഅ ഫുആദുൻ ഇലൽ മസ്റഹി, സ്റ്റേജിലേക്ക് ആരാണ് ഫുആദിനെ വിളിച്ചത്, ക്ഷണിച്ചത്? വു ഡിഡ് ഇൻവൈറ്റ് ഫുആദ് ടു ദി സ്റ്റേജ്, വേദിയിലേക്ക് ആരാണ് ഫുആദ് എന്ന കുട്ടിയെ ക്ഷണിച്ചത്? ഐന ജലസ ഫുആദുൻ, വേർ ഡിഡ് ഹി സിറ്റ്? ഫുആദ് എവിടെയാണ് ഇരുന്നത്? അവനെ വേദിയിലേക്ക് ക്ഷണിച്ച നിമിഷത്ത് അവൻ എവിടെയാണ് വേദിയിൽ ഇരുന്നത് എന്നുള്ളതിൻ്റെ ആൻസറാണ് നിങ്ങൾ എഴുതേണ്ടത്. തേർഡ് വൺ, മൻ സോഫഹ ഫുആദുൻ, മൻ സോഫഹ ഫുആദുൻ, വു ഡിഡ് ഗിവ് ഹാൻഡ് ഷെയ്ക്ക് ടു ഫുആദ്, ഫുആദിനെ ആരാണ് ഹസ്തദാനം ചെയ്തത്? ഫോർത്ത് വൺ, ലിമ ഖദ്ദമ ഫുആദുൻ അത്തഹിയാത്തി ലിറജുലിൽ ഫാലിൽ, ആ ശ്രേഷ്ഠ വ്യക്തിക്ക് ഫുആദ് എന്തിനാണ് ആശംസ അർപ്പിച്ചത്? വൈ ഡിഡ് ഫുആദ് ഗീവ് ദാറ്റ് ഗ്രേറ്റ് മാൻ, ആ ശ്രേഷ്ഠ വ്യക്തിക്ക് ഫുആദ് എന്തിനാണ് ആശംസകൾ അർപ്പിച്ചത്? നിങ്ങൾക്ക് നൽകപ്പെട്ട ഈ ചോദ്യങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയിൽ നിന്നായിരിക്കണം ഇതിൻ്റെ ആൻസർ വരേണ്ടത്. പാഠഭാഗങ്ങൾ ശരിക്കും നിങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. സംശയമുള്ളത് ചോദിക്കുകയും ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 56. നുഇദ്ദു ബർണാമിജൻ ലിൽ ഹഫ്ലത്തി ജറത്തിലി തക്രീം ഫുആദ്, ഫുആദിനെ മെഡൽ നൽകാൻ വേണ്ടി സംഘടിപ്പിച്ച പ്രോഗ്രാം ലിസ്റ്റിൻ്റെ മോഡലാകുന്നു ഇവിടെ നൽകിയിരിക്കുന്നത്. ഹിയർ ഈസ് ദ ലിസ്റ്റ് ഓഫ് ദി പ്രോഗ്രാം വിച്ച് ഓർഗനൈസ്ഡ് ഫോർ ഗിവിംഗ് എ മെഡൽ ടു ഫുആദ്. ഇത് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് വൃത്തിയോടുകൂടെ എഴുതുകയും ഇതുപോലത്ത ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന ഒരു മോഡൽ നിങ്ങൾ തയ്യാറാക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. കൈഫഹിദ ഹസ്വല്ന അല മിസ്ലു ഹാദ തക്രീം നതഖയ്യലു വ നുഇദ്ദു മുഫക്കിറത്തൻ അല ലൗ ഇൽ അസ്ഇലത്തി താലിയ, മേക്ക് എ ഷോർട്ട് നോട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ നൽകിയ ചോദ്യത്തിൻ്റെ സഹായത്തിൽ നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കുക. മത്ത ഹസ്വൽത്ത അല തക്രീം, വെൻ ഡിഡ് യു വിൻ ദ മെഡൽ, മെഡൽ കരസ്ഥമാക്കിയത് എപ്പോൾ? സെക്കൻഡ് വൺ, ഫി ഐ മക്കാനിൻ ജറത്തിൽ ഹഫ്ല, Where did program take place? ഈ സംഗമം നടന്നത് ഏത് സ്ഥലത്ത് വെച്ച്? ഇതിനുള്ള ആൻസറൊക്കെ എഴുതി കണ്ടെത്തിയതിന് ശേഷമാണ് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇതിനുള്ള കറക്റ്റ് ആൻസർ നിങ്ങളുമായി ബന്ധപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കുറിപ്പ് വളരെ സിമ്പിളായിട്ട് തന്നെ എഴുതാൻ കഴിയും. തേർഡ് വൺ, മൻ അഖാമൽ ഹഫ്ല, വു കണ്ടക്റ്റഡ് ദിസ് ഇവൻറ്റ്, ഈ സംഗമം നടത്തിയത് ആര്? ഫോർത്ത് വൺ, മൻ ഷാറക ഫി തിൽക്കൽ ഹഫ്ല, വു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദിസ് ഇവൻറ്റ്, ആ സംഗമത്തിൽ പങ്കാളികളായവർ ആരൊക്കെ? ഫിഫ്ത്ത് വൺ, മൻ ഖദ്ദമലക്കൽ ജായിസ, വു ഗേവ് ദ ഗിഫ്റ്റ്, ആരാണ് സമ്മാനം നൽകിയത്? ലാസ്റ്റ് വൺ, മസ്സബബു ഹാദ തക്രീം, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് ഹോണറിംഗ് സെറിമണി, ഈ ആദരിക്കൽ ചടങ്ങ് നടത്താനുള്ള കാരണം എന്ത്? ഇങ്ങനെ തുടങ്ങിയ ഈ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുന്നതോടുകൂടെ ആയിരിക്കണം നിങ്ങൾ ഈ കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു മെഡൽ കരസ്ഥമാക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളതിനെ അഭിമുഖീകരിക്കുക, സദസ്യരോട് അതിൻ്റെ ആശംസകൾ അറിയിക്കുക എന്നുള്ള രൂപത്തിലായിരിക്കണം നിങ്ങൾ നോട്ട് തയ്യാറാക്കേണ്ടത്. കൈലാഷ് സത്യാർത്ഥി. ഹി വാസ് ബോർൺ ഇൻ വിദിഷ വില്ലേജ്, മധ്യപ്രദേശ്.
on 11th January 1954. 1954 January 11th, Madhya Pradesh, Vidisha Gramathil. Primary education was in a small school in the village. Gramathil thanne oru cheriya schoolil aayirunnu prathamika vidyabhyasam. Had a friend there. അവിടെ അവനൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. ബോത്ത് റീച്ച്ഡ് ഇൻ ദി ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ്. അവർ ഇരുവരും അഞ്ചാം ക്ലാസ്സിലെത്തി. വൺ ഡേ ദ ഫ്രണ്ട് ഡിഡ്ന്റ് കം ടു ദ സ്കൂൾ. ഒരു ദിവസം കൂട്ടുകാരൻ സ്കൂളിൽ വന്നില്ല. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ കൈലാഷ് സോ ഹിസ് ഫ്രണ്ട് പോളിഷിംഗ് ദ ഷൂസ് ഇൻ ദ ടൗൺ. കുറേ നാളുകൾക്ക് ശേഷം കൈലാഷ് തൻ്റെ കൂട്ടുകാരൻ ടൗണിൽ ഷൂ പോളിഷ് ചെയ്യുന്നതായി കണ്ടു. ഫസ്റ്റ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഓഫ് വൈ ഹീ ഡിഡിൻ്റ് കം ടു സ്റ്റഡി. എന്തുകൊണ്ട് പഠിക്കാൻ വരുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ഇതായിരുന്നു. വി ആർ പൂവേഴ്സ് ആൻഡ് വി ഹാവ് ടു ഡു വർക്ക് ടു ലിവ്. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ ജോലി ചെയ്തേ തീരൂ. That answer made Kailash think a lot. ആ മറുപടി കൈലാഷിനെ ഏറെ ചിന്തിപ്പിച്ചു. How to live without gaining knowledge. He grew up with those thoughts. വിദ്യാഭ്യാസം നേടാതെ എങ്ങനെ ജീവിക്കാൻ കഴിയും? അത്തരം ചിന്തകളുമായി അവൻ വളർന്നു. He completed a master's degree in engineering and became a professor in a college. എഞ്ചിനീയറിംഗിൽ അവൻ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി. എന്നിട്ടൊരു കോളേജിൽ പ്രൊഫസറായി ജോയിൻ ചെയ്യുകയും ചെയ്തു. ബട്ട് ദ മെമ്മറി ഓഫ് ദാറ്റ് ഓൾഡ് ഫ്രണ്ട് മെയ്ഡ് കൈലാഷ് വെരി അപ്സെറ്റ്. പക്ഷേ തൻ്റെ പഴയ കൂട്ടുകാരൻ്റെ ഓർമ്മ കൈലാഷിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. ഹിസ് മൈൻഡ് വാസ് ഫിൽഡ് വിത്ത് ദ സഫറിങ്സ് ഓഫ് അൺഎജ്യൂക്കേറ്റഡ് ചിൽഡ്രൻ. പിന്നീട് വിദ്യാഭ്യാസം ലഭിക്കാത്ത കുട്ടികളുടെ ആകുലതകളായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ. ഹി ക്വിറ്റ് ഹിസ് ടീച്ചിങ് ജോബ് ആൻഡ് ടുക്ക് ടു ദ സ്ട്രീറ്റ്സ്. അങ്ങനെ അദ്ദേഹം തൻ്റെ അധ്യാപക ജോലി ഉപേക്ഷിച്ചു, എന്നിട്ട് തെരുവിലേക്ക് ഇറങ്ങി. ഹിസ് ഗോൾ വാസ് ദ വെൽഫെയർ ഓഫ് സ്ട്രീറ്റ് ചിൽഡ്രൻ. തെരുവിലെ കുട്ടികളുടെ ക്ഷേമമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. Before entering to the 60 of age, he was able to free 38,525 children from child labor. 60-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 38,525 കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. Thus, Kailash Satyarthi became the fifth Indian to won the Nobel Prize. അങ്ങനെ കൈലാഷ് സത്യാർത്ഥി നോബൽ പ്രൈസ് നേടുന്ന അഞ്ചാമത്തെ ഇന്ത്യക്കാരനായി. ബീങ് ബോൺ ഇൻ എ പ്ലേസ് ലൈക്ക് ഭോപ്പാൽ ആൻഡ് ബിക്കം എ ടീച്ചർ വാസ് എ ബിഗ് ഡീൽ. ഭോപ്പാൽ പോലെയുള്ള ഒരു പ്രദേശത്ത് ജനിക്കുകയും അധ്യാപകനായി മാറുക എന്നതും ഒരു വലിയ കാര്യമായിരുന്നു. യെറ്റ് ഹി ഗേവ് അപ്പ് ദാറ്റ് പൊസിഷൻ ആൻഡ് ടുക്ക് ടു ദ സ്ട്രീറ്റ്സ് ടു ഇംപാർട്ട് നോളജ് ടു മെനി ചിൽഡ്രൻ. എന്നിട്ട് പോലും അദ്ദേഹം തൻ്റെ ആ പദവി ഉപേക്ഷിച്ചു, എന്നിട്ട് തെരുവിലേക്കിറങ്ങി അനേകം കുട്ടികൾക്ക് വിദ്യാഭ്യാസം പകർന്നു. ഇനി നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ കൂടെ തന്നുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ശുക്രൻ ജസീലല്ലക്കും ലിഹുസ്നി ഇസ്തിമായിക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.